കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. അതിനുശേഷം എല്ലാവരും പറഞ്ഞു യോഗി തീർന്നു, യോഗി ഇനി തിരിച്ചു വരവില്ല, അദ്ദേഹം പൂർണ്ണമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നു, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു. അങ്ങനെ യോഗിയെ ലക്ഷ്യം വച്ചായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്, മുസ്ലിം ഭൂരിപക്ഷമുള്ള സീറ്റിൽ പോലും യോഗിയുടെ ബി ജെ പിക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എസ് പി മത്സരിച്ച 9 സീറ്റിലും ബി ജെ പി 7 സീറ്റിലും ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഏറ്റവും ഇപ്പോഴും ഉത്തർപ്രദേശ് ചർച്ചാ വിഷയമാണ്, അത് മറ്റൊരു രീതിയിലാണ്. അത് അവിടുത്തെ ഒരു സർവേയുമായി ബന്ധപ്പെട്ടെല്ലാം അവിടെ വലിയ കലാപങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ആ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എസ് പിയുടെ കീഴിലുള്ള, അവിടെ ജയിച്ചത് എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ആ പ്രേരണ കുറ്റമെല്ലാം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? എസ് പിയെ വിജയിച്ചത് അവസാന ഘട്ടത്തിൽ തെറ്റായി പോയെന്ന് തിരിച്ചറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. കാരണം അവിടെ അതിനകത്ത് ബി ജെ പിക്ക് അകത്തുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഈ ബി ജെ പിക്കെതിരെ നടത്തുന്ന ചില നീക്കങ്ങളും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അന്ന് നമ്മൾ കുറച്ച് ആ സമയത്ത് ചർച്ച ചെയ്തതാണ്, ബി ജെ പിക്ക് അകത്തെ ഈ യോഗിക്കെതിരെയും അല്ലെങ്കിൽ ബി ജെ പിക്ക് അകത്ത് നേതാക്കന്മാർക്കിടയിലുള്ള മത്സരം. മാത്രവുമല്ല അവിടെ ആർ എസ് എസിൻ്റെ കാര്യങ്ങൾ കേൾക്കാതെ പോകുന്ന ഒരു രീതിയിലേക്ക് വന്നു. ആർ എസ് എസിൻ്റെ ഭാഗമായിട്ടാണ് യോഗി അകത്തുന്നത് പറഞ്ഞു. അവസാനം ആർ എസ് എസ് പറയുന്നത് കേൾക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ ഭാഗമായിട്ട് യോഗി നിൽക്കണമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തീരുമാനിക്കുകയും, ഒരു പക്ഷേ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയത്തില്ല, ആർ എസ് എസ് പറഞ്ഞിരുന്ന ആൾക്കാരെ മാറ്റാതെ വേറെ ചില പാനലുകളൊക്കെ വെച്ചിട്ട് എലക്ഷൻ നേരിട്ടെന്നൊക്കെയാണ് അറിയാൻ സാധിക്കുക. എന്തുവരും യു പിയിൽ ലോക്സഭാ എലക്ഷന് ആർ എസ് എസിൻ്റെ ഇടപെടിയിൽ വളരെ കൃത്യമായിട്ട് പണ്ടുള്ളതിൻ്റെ അത്രയും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ടായിരിക്കും അവിടുത്തെ ഈ പരോധിയിൽ വരെ പരാജയപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ടായിരിക്കും ഒരുപക്ഷേ അവിടെ താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ സാധിക്കാതെ ഒന്നും. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അഖിലേഷ് യാദവിനും ഒക്കെ അവരുടെ പ്രചരണം സാധാരണക്കാരുടെയും ഒ ബി സി വിഭാഗത്തിനിടയിലും ഒക്കെ വളരെ കൃത്യമായിട്ട് നടത്താൻ സാധിക്കുന്നതൊക്കെ നടന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. കാരണം അവർ ആർ എസ് എസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ താഴെത്തട്ടിലേക്ക് ഇറങ്ങി ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി എന്താണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താണ് ആൾക്കാരെ കൊണ്ട് വോട്ടിരിക്കുന്നത്. എന്തുവായാലും അവിടുത്തെ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വോട്ടിംഗ് നില പരിശോധിക്കുമ്പോൾ മുസ്ലിം വോട്ടുകൾ 90% അല്ലെങ്കിൽ 90% ചെയ്തപ്പോൾ ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് 40% ഇപ്പോൾ താഴെയിലാണ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലുടനീളം പല സംസ്ഥാനങ്ങളിലും മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഇപ്പോൾ അതിനുശേഷം നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ അവിടെ നഷ്ടപ്പെട്ടു അതെല്ലാം യോഗി തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ഒ ബി സി തിരിച്ചു പിടിച്ചു, എസ് സി എസ് ടി വോട്ടുകൾ തിരിച്ചു പിടിച്ചു, മുസ്ലിം വോട്ടുകൾ വരെ തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലേക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കേന്ദ്രമായിരിക്കുന്ന പല മണ്ഡലങ്ങളും അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ കേന്ദ്രമായിട്ട് എസ് പി ഉൾപ്പെടെ ഉള്ളവർ മത്സരം ജയിച്ചുകൊണ്ടിരിക്കുന്ന പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതായത് അവിടുത്തെ ജനങ്ങളേക്ക് ഇതുവരെ സംഭവിച്ചതും അല്ലെങ്കിൽ പ്രചരിപ്പിച്ചതും ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഭാഗമായിട്ട് അവർ പ്രചരിപ്പിച്ചതും ഒക്കെ വാസ്തവമില്ലാത്ത കാര്യമാണെന്നും യോഗി ആദിത്യനാഥ് അവിടെ ഈ പറയുമ്പോഴും അന്നും ഇന്നുമല്ല 85-86% മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾക്കുള്ള അഭിപ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതിനകത്ത് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചത് അറിയാമല്ലോ. ഈ അവരുടെ സംവരണം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നാളെക്കാലത്തെ പ്രശ്നങ്ങളുണ്ടാകും, മൂന്നാമത് അധികാരത്തിൽ വരുന്നത് വളരെ മൃഗീയമായിട്ടായിരിക്കും, ഇതുവരെ അവർ നടപ്പാക്കാഞ്ഞത് അതുകൊണ്ടാണ്, ഇനിയും ഒരു അധികാരത്തിൽ. അതോടൊപ്പം തന്നെ ജാതി സംവരണം ഉയർത്തി, ജാതി സെൻസസ് ഉയർത്തി, ഒരു തർക്കം ഉണ്ടാക്കി. അതായത് ഹിന്ദുക്കളെ വളരെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ ജാതി പൊളിറ്റിക്സ് ഉള്ള യു പിയിലെ ഹിന്ദുക്കളെ യോജിപ്പിച്ചു കൊണ്ടുവന്ന യോഗി ആദിത്യനാഥും അല്ലെങ്കിൽ ബി ജെ പി വീണ്ടും അത് പൊളിച്ചിട്ട് അതിനകത്തൂടെ പണ്ട് പോലെ അത് പൊളിച്ച് പൊളിറ്റിക്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യാദവിൻ്റെയും അല്ലെങ്കിൽ ഒ ബി സിയുടെയും വോട്ട് പിടിച്ചാണല്ലോ ഈ എസ് പി അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും അതേ രീതിയിലേക്ക് പല ഹിന്ദുവിനെ പല വിഭാഗങ്ങളാക്കി നിർത്തി കളിച്ചുകൊണ്ടിരുന്ന പൊളിറ്റിക്സ് കോൺഗ്രസും അല്ലെങ്കിൽ അഖിലേഷ് യാദവും വീണ്ടും അവിടെ പുനർജനിപ്പിക്കാൻ ശ്രമിച്ചു. വീണ്ടും അത് അതിൻ്റെ അസ്തം അല്ലെങ്കിൽ അത് പഴയ രീതിയിലേക്ക് പോവുകയാണ്. അല്ല, ഇത് ഇവർ പറഞ്ഞതിനകത്ത് യാതൊരു വാസ്തവുമില്ല. ഇവർ ഞങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് 1 ലക്ഷം രൂപ വീതം വീട്ടിൽ തരാമെന്നും, രാഹുൽ ഗാന്ധി ജയിപ്പിച്ചാൽ 1 ലക്ഷം രൂപ വീട്ടിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞതും ഇതെല്ലാം, അല്ലെങ്കിൽ ഭരണഘടന തിരുത്തുമെന്ന് പറഞ്ഞത് വാസ്തവമല്ലെന്നും, അല്ലെങ്കിൽ ഒ ബി സിക്കാരനെയും എസ് സി എസ് ടിക്കാരനെയും സംവരണം ഇല്ലാതാക്കുമെന്ന് പറഞ്ഞത് വാസ്തവരഹിതമായ കാര്യമാണെന്നും ഒക്കെ മനസ്സിലാക്കി വീണ്ടും യോഗിയുടെ കീഴിൽ അണിനിരക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടുത്തെ എല്ലാ വിഭാഗവും വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്. കാരണം അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു നിയമസഭ 2027 ഒരു യോഗി ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും തിരിച്ചു ഉറപ്പായിട്ടും തിരിച്ചു വരുന്ന രീതിയിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഈ അവിടുത്തെ പടിഞ്ഞാറൻ യു പിയിലെ സംഫാൽ ലോക്സഭാ മണ്ഡലത്തിൽ കുത്തർക്കി എന്ന് പറയുന്ന
ഒരു നിയമസഭ മണ്ഡലം. ഈ നിയമസഭ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാൻ 65% മുസ്ലിങ്ങളാണ്. ഏതാണ്ട് 30 വർഷമായി ബി ജെ പി അവിടെ ജയിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? യോ ബി ജെ പി ജയിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ 65% മുസ്ലിങ്ങളുള്ളതും 30% ബി ജെ പി ജയിച്ച എസ് പിയുടെ മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഈ പ്രാവശ്യം നടന്നതെന്ന് പറഞ്ഞാൽ 1993 ചന്ദ്രവിജയസിംഗ് എന്ന് ബി ജെ പിയിൽ നിന്നൊരാൾ ജയിച്ചിട്ടുണ്ട്. 93 ചന്ദ്രവിജയ പുള്ളിയുടെ പേര് ചന്ദ്രവിജയസിംഗ് എന്ന്. 40 വർഷമായി നിറഞ്ഞു നിൽക്കുന്ന മുഹമ്മദ് റുസ്വാൻ, അയാൾ തന്നെ ആയിരുന്നു അവിടുത്തെ ജനപ്രതിനിധി. മുഹമ്മദ് റുസ്വാനെ ഈ പ്രാവശ്യവും മത്സരം 40 വർഷമായിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. ബി ജെ പി ഈ പ്രാവശ്യത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാംവീർ താക്കൂർ അവിടെ വിജയിക്കുന്നത്. അതായത് അവിടെ ആകപ്പാടെ 13 സ്ഥാനാർത്ഥികളിൽ 12 ബി ജെ പി ക്യാൻഡിഡേറ്റ് സ്ഥാനാർത്ഥികൾ, എസ് പി ഉൾപ്പെടെ അല്ലെങ്കിൽ ബാക്കി 12 ബി ജെ ഒരു ഈ പറഞ്ഞ യോഗിയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ജയിച്ച ഈ പറഞ്ഞ രാംവീർ താക്കൂർ എന്ന് പറയുന്ന ആൾ മാത്രമാണ് ഹിന്ദു ആയിട്ടുള്ളത്. ഇയാൾ ജയിച്ച വോട്ടിൻ്റെ എണ്ണം കേട്ടാൽ അതിനെക്കാട്ടി വലിയ രസമാണ്. 140,000 വോട്ടിനാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ജയിക്കുന്നത്. അതായത് ഈ പറയുന്ന മുസ്ലിങ്ങളുടെ മാത്രമുള്ള 65% മുസ്ലിങ്ങൾ മാത്രമല്ല, 30 കൊല്ലമായിട്ട് ബി ജെ പിക്ക് യാതൊരു രീതിയിലും അവിടുന്ന് ഒരാളും ജയിച്ചിട്ട് വരെ 93 ശേഷം അല്ലെങ്കിൽ അവിടെ ജനപ്രതിനിധി ഇല്ലാത്ത ഒരിടത്തിൽ മുസ്ലിങ്ങൾ മാത്രം ജയിക്കും. മുസ്ലിം ഭൂരിപക്ഷം, കാരണം മണ്ഡലം പുനഃസംഘടനയ്ക്കൊക്കെ ശേഷം ഈ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ജയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ആ മണ്ഡലത്തെ ആക്കി തീർത്തു എന്നുള്ളതാണ്. കാരണം മുസ്ലിം ക്യാൻഡിഡേറ്റിനെ നിർത്തിയും എസ് പിയുടെ ഈ പറയുന്ന പോലെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ജയിക്കുകയാണ്. അതായത് അവിടെ യോഗി ഇത്ര ദീർഘവീക്ഷണം ഉള്ള ആളാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒഴിവ് വരുന്ന ഈ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഈ ബി ജെ പിയുടെ ഭാഗമായിട്ട് നോക്കിയുള്ള മുസ്ലിം ഈ നേതാക്കന്മാരുണ്ട് അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ മോർച്ച അവരെ വളരെ കൃത്യമായിട്ട് വളരെ കാലം മുമ്പേ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്തല്ല അവിടെ പറഞ്ഞു വിടുകയും അവിടെ ആ വളരെ കാലമായിട്ട് വളരെ പിന്നോക്കം കിടക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. കാരണം ഇവരിത്രയും കാലം ഭരിക്കുകയും ഇവരുടെ ആധിപത്യത്തിലിരിക്കുകയൊക്കെ ചെയ്യുന്ന മണ്ഡലങ്ങളുണ്ടല്ലോ. അങ്ങനെയാണല്ലോ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയൊക്കെ മണ്ഡലം അവരുടെ ആധിപത്യത്തിൽ. ഈ അടിമ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ വയനാട് വോട്ട് ഒന്നും കൊടുക്കത്തൊന്നുമില്ല, അവർ വോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ടായ പിന്നെ ഈ അടിമ വോട്ടുകൾ ജയിക്കാൻ പറ്റത്തില്ല. അതിലത്തെ ഒരു മണ്ഡലമായിട്ടാണ് അവിടെ പറഞ്ഞു വിട്ടിട്ട് അവിടെ വികസനത്തെ പറ്റി പറയുകയും ഈ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ യോഗിയുടെ ഭാഗമായിട്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒക്കെ വികസനം എത്തരത്തിലാണ് വരുന്നത്, നാളെ കാലത്ത് ഇവിടുത്തെ ഈ ജനപ്രതിനിധി മാറിയാൽ അല്ലെ ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ജനപ്രതിനിധി ഉണ്ടായാൽ ഈ മണ്ഡലം ഏത് രീതിയിൽ വികസിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി അവിടെ ഒരു അടിമ വോട്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്രയ്ക്ക് വർഗീയമായിട്ട് വോട്ടുകൾ ചെയ്തുകൊണ്ടിരുന്ന മുസ്ലിങ്ങൾ മാറി ചിന്തിച്ച് ഹിന്ദു വോട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതായത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ നമ്മളീ പറയുന്നത് പോലെ വർഗീയത കുത്തിവെച്ച് അവരെ വേറൊരു മാനസികാവസ്ഥയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മനസ്സിലാക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന വർഗീയമായിട്ട് ചിന്തിക്കുന്നവർ 10% ഉള്ളവരുടെ അജണ്ടകൾ പാസ്സാവാതെ വരും. ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വർഗീയമായിട്ട് ചിന്തിക്കുന്നവരുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അജണ്ട പാസ്സാവുന്ന യു പി അതുപോലെ ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിലല്ലാതെ നമുക്കിപ്പോൾ മനസ്സിലാവുക കേരളത്തിലാണ് പരീക്ഷണശാലയല്ല പരീക്ഷണം വിജയിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളിടത്ത് അവരുടെ പരീക്ഷണം പരാജയപ്പെടുന്ന ഒരവസ്ഥ. അപ്പൊ അതിന് കേരളത്തിൽ പാലക്കാട് പൊളിറ്റിക്കൽ ഇസ്ലാം വിജയിക്കുമ്പോൾ 60%, 70%, 40 കൊല്ലമായിട്ട് നിൽക്കുന്ന യുപിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാം പരാജയപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. കേരളത്തിൽ ഇത്രയും പ്രബുദ്ധമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഈ ജാതി സമവാക്യം അല്ലെ പൊളിറ്റിക്കൽ എക്സാമും ഒക്കെ കടന്നു കയറ്റാൻ വേണ്ടി അവർക്ക് സാധിക്കുമ്പോൾ ഇവരീ പറയുന്ന യു പി അല്ലെങ്കിൽ ഈ പറയുന്ന ഏറ്റവും പുറം വിദ്യാഭ്യാസമില്ലാത്ത യു പി വികസനത്തിൻ്റെ ആരും ഇപ്പോൾ ആരും ഇനി യു പിയെ പറ്റി പറയേണ്ട. യു പി വളരെ കൂടുതലായിട്ട് വികസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഈ പറയുന്ന ഏറ്റവും ബീഹാർ പോലെ യു പി പോലെ ഉള്ളിടത്ത് ഈ പറയുന്ന പൊളിറ്റിക്കൽ എക്സാം വളർത്തിയെടുത്തുകൊണ്ട് വന്ന ആൾക്കാർ ഒരു പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ശരിയല്ലെന്ന് കണ്ട് അവർ തിരിച്ചു വരുന്ന രീതിയിലേക്ക് വരികയാണ്. അതായത് നമ്മളീ പറയുമ്പം 2024 ലോകസഭയിലേക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി, അതായത് ആ മുന്നണിയെപ്പറ്റി നമ്മൾ അന്ന് പരിശോധിക്കുമ്പോഴും ഇന്ന് പരിശോധിക്കുമ്പോഴും മനസ്സിലാവുന്നത് ആ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ടുള്ളവർ മൊത്തവും അവർ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ചിട്ടുള്ളവരാണ്. അതായത് സോണിയാഗാന്ധി ആയാലും ശരി, രാഹുൽ ഗാന്ധി ആയാലും ശരി, അല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവ് ആയാലും ശരി, അഖിലേഷ് യാദവ് ആയാലും ശരി, ഈ രീതിയിലേക്ക്. എന്നിട്ട് അവർ പറഞ്ഞുകൊണ്ട് പോയത് എന്താണ്? ഇവിടുത്തെ ശരിയായ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണം അത്
കൊള്ള സംഘത്തിൻ്റെ ഭരണമാണെന്നും അല്ലെങ്കിൽ നാളെ കാലത്തെ ഭരണഘടന തിരുത്തുന്ന ഭരണമാണെന്നും അല്ലെങ്കിൽ നാളെ കാലത്തെ ഇവിടുത്തെ OBC സംവരണം അല്ലെങ്കിൽ ദളിത് സംവരണം ഇല്ലാതാക്കുന്ന ഭരണമാണെന്നും ഒക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തി ഇതെല്ലാം ഭരണഘടന തിരുത്തിയ കോൺഗ്രസ്, സംവരണം ദളിതിൻ്റെയും OBCക്കാരൻ്റെയും സംവരണം എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുത്ത കോൺഗ്രസ്, അല്ലെങ്കിൽ ഇവിടെ ഈ രാജ്യം മൊത്തം കൊള്ളയടിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന കോൺഗ്രസ്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലാലു പ്രസാദ് യാദവ്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അഖിലേഷ് യാദവ്, അല്ലെങ്കിൽ കുടുംബാധിപത്യത്തിൽ നിൽക്കുന്ന പാർട്ടികളെല്ലാം യോജിപ്പിച്ചുകൊണ്ട് ഒരു തെറ്റായ നെറേറ്റീവ്സ് ഇന്ത്യക്കകത്ത് നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധരും അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനാണ് നോക്കിയത്. ഏതായാലും അത് ഫലിച്ചില്ല. ആ സമയത്ത് അവർ പറഞ്ഞ പ്രചരണങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിച്ച് വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും തിരിച്ച് അത് ശരിയല്ലെന്ന് കണ്ട് വരുന്ന ഒരു രീതിയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും മോദിയുടെ മാജിക് കണ്ട് അമ്പരന്നിരിക്കുകയാണ് UPയും ഇന്ത്യയിലും ഉടനീളമുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.